വർക്കിലെ ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്ന് അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ടൂറിസം പദ്ധതികളെക്കുറിച്ചുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികളെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കലയിൽ അടുത്തിടെ ഇടിഞ്ഞ കുന്നുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വർക്കലയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അസൗകര്യം പറഞ്ഞു പിന്മാറിയെന്നും അദ്ദേഹവുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൗമ പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച പ്രദേശമാണ് വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്ന 4 ഏക്കറിലുള്ള കുന്നുകൾ. മണ്ണിന്റെ സുവിശേഷത കണക്കിലെടുത്ത് ഇവിടെ സ്ഥിരമായി കെട്ടിട നിർമ്മാണങ്ങൾ അനുവദിക്കരുതെന്ന് 2014 GSI നിർദ്ദേശം നൽകിയിരുന്നു. ഇത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മണ്ണിടിച്ചിലിനും കാരണമാകുമെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. അത് പരിഗണിക്കാതെയാണ് ബീച്ചിനോട് ചേർന്ന ബലിമണ്ഡപം, ടോയ്ലറ്റ് കോംപ്ലക്സ് തുടങ്ങിയവ നിർമ്മിച്ചത്. മേയിൽ പെയ്ത കനത്ത മഴയിൽ വൻതോതിൽ കുന്നിടിച്ചിൽ സംഭവിച്ചിരുന്നു. വീണ്ടും മണ്ണിടിയാതിരിക്കാൻ ചില ഭാഗങ്ങളിൽ ചരിവ് നിവർത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും JCB ഉപയോഗിച്ച് കുന്നിടിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെയാണ് സുരേഷ് ഗോപി ഇവിടെ സന്ദർശിച്ചത്. അതേസമയം തുടർച്ചയായ മത്സ്യത്തൊഴിലാളികൾക്ക് അപകട മുനമ്പായി മാറുന്ന മുതലപ്പുഴയിൽ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കാരണം 76 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങളും പരാതികളും കേട്ട ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ആശങ്കകരമായി മാറുന്ന മുതലപ്പുഴയിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. അതിനിടെ മത്സ്യബന്ധനം വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി കൂടി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 1:30 സംഭവം. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടു. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വെള്ളം. അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിനെ കണ്ടെത്തിയത്. ആദ്യ 2 ശ്രമത്തിലും കാലിടറിയെങ്കിലും 3-ാം ഊഴത്തിൽ അതിശക്തമായി തിരിച്ചുവരവാണ് BJP കേരളത്തിൽ സുരേഷ് ഗോപി അക്കൌണ്ട് തുറന്നത്. തൃശൂർ നിലവിൽ അവസ്ഥയിൽ ഇടതുപക്ഷവും UDFും ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന മണ്ഡലമാണ്. 1999 മുതൽ 2019 വരെയുള്ള തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഓരോ തവണയും UDFും LDFും മാറി മാറി ഭരിക്കുന്നത് കാണാൻ സാധിക്കും. AC ജോസിൽ നിന്നും പിന്നീട് CK ചന്ദ്രപ്പൻ, PC ചാക്കോ, CN ജയദേവൻ, ഒടുവിൽ TN പ്രതാപൻ എത്തി നിൽക്കുകയാണ്. ഒരിക്കൽ UDF പിന്നെ LDF, അത് 20 വർഷം അങ്ങനെ തുടർന്നു. അവിടെയാണ് അപാരമായ ആത്മവിശ്വാസത്തോടെ വന്ന BJP നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി വിജയ് കൂടി പാറിച്ചത്. 2016 രാഷ്ട്രീയ രംഗത്ത് ചുവടുവെച്ച സുരേഷ് ഗോപി 2019 ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ അദ്ദേഹം 3 ലക്ഷം വോട്ടുകൾ നേടി. ഇത് BJP 2014 നേടിയ 11.1% നിന്ന് 28.2% ഉയർത്താൻ സഹായിച്ചു. പരാജയം രുചിച്ചെങ്കിലും വോട്ട് വർദ്ധനവ് അദ്ദേഹത്തെ മോദിയുടെ പ്രിയങ്കരിൽ ഒരാളാക്കി മാറ്റി. അങ്ങനെ പാർട്ടി സുരേഷ് ഗോപിക്ക് രാജ്യസഭാംഗം നൽകി. 2022 അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിനുശേഷം തൃശൂരിൽ പാർട്ടിയുടെ ഭാഗം വർദ്ധിപ്പിക്കാൻ മോദി വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ 2021 നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശൂരിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.